ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നതും സെയിലിന് വേണ്ടി തന്നെയാണ്. സെയിലിന് റെഡിയായിരിക്കുന്നത് കുറച്ച് നല്ല ക്വാളിറ്റി ചെടിയുടെ കട്ടിങ്സ് ഉണ്ട്. അതുപോലെ മറ്റ് കുറച്ച് ചെടികളും സെയിലിന് വേണ്ടി റെഡിയായിട്ടുണ്ട്. ക്വാളിറ്റി ചെടികളുടെ മാത്രമാണ് കട്ടിങ് ആയിട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം വേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ പ്രാവശ്യം കോളേജ് ചെടികളുടെ കട്ടിങ് സൈസ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ചെടികളാണ് സെയിലിന് റെഡിയായിരിക്കണമെന്ന് നമുക്ക് കാണാം. സെയിലിന് റെഡിയായിട്ടുള്ള ആദ്യത്തെ ഐറ്റം കോളേജ് ചെടിയുടെ കട്ടിങ്ങുകളാണ്. ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകളാണ് സെയിലിന് റെഡിയായിരിക്കുന്നത്. റേറ്റ് 10 രൂപയാണ്. ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ കോളേജ് ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ നല്ല സമയമാണ്. കാരണം ഈ മഴ സമയത്ത് നമ്മൾ ഒരുപാട് വളമൊന്നും ഇടണ്ട, കട്ടിങ് വേര് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. കാരണം വാടുന്നൊന്നും ഇല്ലല്ലോ, മഴയുടെ ആ ഒരു തണുപ്പ് അന്തരീക്ഷം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടും. റേറ്റ് 10 രൂപയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ അത് സെലക്ട് ചെയ്തെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ഐറ്റം ആണ് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഫോട്ടോ ഇട്ട് തരുന്നതാണ്. ഡെയ്സിയുടെ കുറച്ച് തൈകളും സെയിലിന് വേണ്ടി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത്. എല്ലാ ചെടികളും മൊട്ടുകളും പൂക്കളും ആയിട്ടുള്ളതല്ല, ചിലതെല്ലാം നല്ല രീതിയിൽ മൊട്ടും പൂക്കളും ഒക്കെ ആയിട്ടിരിക്കുന്നതാണ്. എന്നാലും അതല്ലാത്ത തൈകളാണെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത്. ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ടാതെ തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഡെയ്സി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിൽ വേണ്ടൊരു പ്ലാന്റാണ്. ഇതിനു മുമ്പൊക്കെ ഒരിക്കൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ഡെയ്സിയുടെ കെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 60 രൂപയാണ്. സിംഗിൾ പെറ്റലിൻ്റെ വൈറ്റിൻ്റെ തൈകളും സെയിലിന് റെഡിയായിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ കാണുന്നതാണ്. റേറ്റ് 40 രൂപയാണ്. പൂവായിട്ടുള്ള ചെടി ഇല്ലാത്തതുകൊണ്ട് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിക്കാം. എല്ലാ ഡെയ്സിയും പോലെ തന്നെ പ്രൊപ്പഗേഷൻ തൈകളിലൂടെ തന്നെയാണ്. ചുവട്ടിലുണ്ടാകുന്ന തൈകൾ നമ്മൾ നിലനിർത്തി മാറ്റി നട്ടു ഒക്കെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യേണ്ടത്. ഏത് കാലാവസ്ഥയിലും നല്ല പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഡെയ്സി. ലാവണ്ടറിൻ്റെ ഡബിളിൻ്റെ കുറച്ച് തൈകളും സെയിലിന് വേണ്ടി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത്. റേറ്റ് 50 രൂപയാണ്. മറ്റ് ഡെയ്സി ചെടിയേക്കാൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി നല്ല രീതിയിൽ ഹൈറ്റ് വന്നിട്ട് പൂക്കളുണ്ടാകുന്നതാണ് ലാവണ്ടർ ഡെയ്സി. ഇതിൻ്റെ എല്ലാവരും എന്നടുത്ത് ചോദിക്കാറുന്ന കാര്യമാണ് ഡെയ്സിയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന്. ഇതിൽ ചോട്ടിലാണ് ഇതിൻ്റെ തൈകൾ വരുന്നത്, വിത്തിട്ടല്ല പാകി കിളിപ്പിക്കുന്നത്. അപ്പം ചെടി വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇതിൻ്റെ വിത്താണോ അടുത്ത തൈ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിളുത്ത് വരുന്നതായിട്ട് കണ്ടിട്ടില്ല. അതിന് പകരം ഇതിൻ്റെ ചോട്ടിലുള്ള തൈകൾ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ചു വരും. അല്ലെങ്കിൽ ഈ പൂ കഴിയുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് താഴെയുള്ള തൈകൾ നല്ല ഹെൽത്തി ആയിട്ട് വന്ന് നിറച്ച് പൂക്കളുണ്ടാകും. റേറ്റ് 50 രൂപയാണ്. ഡെയ്സിയുടെ തന്നെ പിങ്കിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളും വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട്. റേറ്റ് 40 രൂപയാണ്. പൂവായിട്ടുള്ള ചെടി ഇല്ലാത്തതുകൊണ്ട് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. ചിലതെല്ലാം മൊട്ടായിട്ട് നിൽക്കുന്ന ചെടികളാണ്, എല്ലാം അങ്ങനെയുള്ളതല്ല. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും തരുന്നത്. റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ്, 40 രൂപയാണ്.
പാരിജാതം മിഴി തുറന്നു. പഴയൊരു സിനിമാ പാട്ടാണല്ലേ. ഞാൻ ഈ സിനിമാ പാട്ടൊന്നും പാടാൻ പോവല്ല കേട്ടോ. എൻ്റെ സ്വരമൊന്നും അത്ര നല്ലതൊന്നുമല്ല, അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല ഞാൻ. പാരിജാതത്തിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിലിന് റെഡിയായിരിക്കുന്നത്. എല്ലാത്തിലും മുട്ടുകളും പൂക്കളും ഒക്കെ ആകുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ്. ചെറിയ സൈസായിരിക്കുന്ന ഇപ്പം തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ മുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക്. ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. റേറ്റ് 80 രൂപയാണ്. പെൻഡാസിൻ്റെ 4 വെറൈറ്റികളുടെ തൈകൾ സെയിലിന് റെഡിയായിട്ടുണ്ട്. റേറ്റ് 40 രൂപയാണ്. കളറുകൾ വൈറ്റ്, വയലറ്റ്, റെഡ്, പിങ്കാണ്. പിങ്കിൻ്റെ പൂക്കൾ ഒക്കെ ഇത്തിരി കൊഴിഞ്ഞൊക്കെ പോയിരിക്കുക, പൂ വിരിഞ്ഞതായിരുന്നു, പക്ഷേ മഴയായപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിരിക്കുകയാണ്. പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. 4 കളറിനും 40 രൂപ തന്നെയാണ്. കണ്ടോ, മഴയായപ്പോഴത്തേക്കും പൂക്കളൊക്കെ ഇത്തിരി കൊഴിഞ്ഞു, കാരണം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മഴയാണല്ലോ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ അതുകൊണ്ട് കൊഴിഞ്ഞതാണ്. മണിമുല്ലയുടെ കുറച്ച് തൈകളും സെയിലിന് വേണ്ടി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. പൂക്കളായിട്ടുള്ള ചെടികൾ ഇല്ലാത്തതുകൊണ്ട് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതൊരു സീസണൽ പ്ലാന്റാണ്. അതുപോലെ ചൈനീസ് പാൽസ്യം ഡബിളിൻ്റെ വൈറ്റിൻ്റെ കുറച്ച് തൈകൾ കൂടെയുണ്ട്. വേരുപിടിച്ച തൈകളാണ്. അതിൻ്റെ റേറ്റ് 30 രൂപയാണ്. പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിക്കാം. ട്യൂബ് റോസിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ കുറച്ച് തൈകളും സെയിലിന് റെഡിയായിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ട്യൂബ് റോസിൻ്റെ ഡബിൾ പെറ്റലുണ്ടാകുന്നത്. റേറ്റ് 60 രൂപയാണ്. പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന ചെടി എൻ്റെ വീട്ടിലുണ്ടായത് തന്നെയാണ്, പക്ഷെ കുറച്ച് ദിവസമായതുകൊണ്ട് ചില പൂക്കളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. എല്ലാ സീസണിലും പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ട്യൂബ് റോസ്. ഈ വീഡിയോയിൽ കോളിസ് ചെടിയുടെ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് കട്ടിങ് ഞാൻ ഏകദേശം കാണിക്കുന്നുണ്ട്. ഏകദേശം ആ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എല്ലാവരും വാട്സാപ്പിൽ ചോദിക്കാറുണ്ട്, പ്ലാന്റ് സൈസ് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ തന്നെ അത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് അയക്കുന്ന വാട്സാപ്പിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അയക്കുന്ന പ്ലാന്റിൻ്റെ കൊളിസിനില്ല മറ്റ് പേരുപിടിപ്പിച്ച റൂട്ടഡായ പ്ലാന്റിൻ്റെയൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഒന്ന് ഇട്ട് തരണം, അത് തന്നെയാണോ നിങ്ങൾ അയക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണെന്നൊക്കെ. പക്ഷേ അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ എല്ലാ റൂട്ടഡായ പ്ലാന്റിൻ്റെയും ഏകദേശ സൈസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനോട് ആ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും എപ്പോഴും നമ്മൾ അയച്ചു തരുന്നത്. ഇൻ കേസ് ഇനി കുറവുണ്ട് അല്ലെങ്കിൽ ചെറിയ പ്ലാന്റാണെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത്. അല്ലാതെ ഒരിക്കലും തീരെ മോശമായിട്ടുള്ള പ്ലാന്റുകൾ ഞാൻ അയച്ചു തരാറില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇതിനു മുമ്പ് വാങ്ങിയിട്ടുള്ളവരല്ല അങ്ങനെ പറയുന്നത്, പുതിയതായിട്ട് വാങ്ങാൻ വരുന്നവരാണ് പറയുന്നത്. നമുക്കതങ്ങനെ കാണിക്കണേനോ എടുക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ നമ്മൾ ഈ പാക്കിങ്ങിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും അത് സാധിക്കാത്ത കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഞാൻ ഈ കാര്യം വീഡിയോയിൽ എടുത്തു പറയുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്, അതുപോലെ തന്നെ ഈ വീഡിയോയിലും നല്ല സപ്പോർട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.